മൈലാപ്പുര നിവാസികൾ ഇത്തവണത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ പോണേണ്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അരിപ്പത്തരി, മീൻ വറുത്തത്, മീൻ പൊള്ളിച്ചത് എന്ന് വേണ്ട ഇത്തവണത്തെ പെരുന്നാൾ നമ്മൾ അടിച്ചങ്ങോട്ട് പൊളിക്കും. കൂട്ടം കൂടാൻ പാടില്ല, ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടമല്ലേ. അപ്പം നമ്മുടെ ഈ മൈലാപ്പുറം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പറഞ്ഞേക്കണ എന്താന്ന് അറിയില്ലേ, അവരോരുത്തർ അവരോരുടെ വീട്ടിലിരുന്ന് തന്നെ പെരുന്നാൾ ആഘോഷിക്കണോന്നാണ്. നമ്മൾ ഓൺലൈനിൽ ആഘോഷിക്കണം. നമ്മളൊരു പുതിയ പരിപാടി നടത്തിയല്ലേ, കോവിഡ് 20. എന്റെ ഇത്തവണത്തെ പെരുന്നാൾ ഓൺലൈൻ തന്നെ ആഘോഷിച്ചിട്ട് കാര്യം. ഇന്ന് പെരുന്നാളല്ലേ, നമ്മള് കൂട്ടുകാരെല്ലാം കൂടെ അടിച്ച് പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പ് നിവാസികൾ പറഞ്ഞിരിക്കുന്നത് എന്താഘോഷമായാലും അത് വീട്ടില് ഓൺലൈൻ വഴി ആഘോഷിച്ചാൽ പറഞ്ഞേക്കും. ആര് പറഞ്ഞു മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പാ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അനുസരിക്കാതെ നിവൃത്തിയില്ല. കാരണം ഒരുപാട് ഒരുപാട് മൈലാപ്പുറം നിവാസികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇവര്. അത് കർഷകർക്ക് വേണ്ടി, അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഈ മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അവര് പറഞ്ഞ പോലെ ഞാൻ ഈ പ്രാവശ്യം ഓൺലൈനിൽ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്റെ ചങ്ങാതി ഇന്ന് പെരുന്നാളല്ലേ, ഇന്നത്തെ പെരുന്നാൾ ഞാൻ മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പിനോട് അടിച്ചു പൊളിക്കും ഞാൻ. അയ്യോ, അതിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൈലാപ്പുരം വാട്സപ്പ് ഗ്രൂപ്പുകാര് ഓൺലൈൻ വഴി 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത നിശ നമുക്ക് വീട്ടിലിരുന്ന് ആസ്വദിക്കാം. ശരി, ഞാനും അങ്ങനെ തന്നെ ചെയ്തേ. നീ പെരുന്നാളായിട്ട് എവിടെ പോകണം? എന്റെ ഇക്ക, ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടാനുള്ള പരിപാടിയാ. ചെറിയൊരു ഗാനമേള പരിപാടി പോലെ, മലയാളം, തമിഴ്, ഹിന്ദി, എന്തിനു പറഞ്ഞു ഒന്ന് രണ്ട് നല്ല 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 മാപ്പിളപ്പാട്ടുകൾ എല്ലാം കൂടി വെച്ച് ഓർക്കസ്ട്രയൊക്കെ വെച്ച് ചെറിയൊരു ഗാനമേള പരിപാടി. എടാ, നീ മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പുകാർ പറഞ്ഞത് അറിയില്ലേ? എന്താ പറഞ്ഞ? എടാ, ഈ മൈലാപ്പുറം വാട്സപ്പ് ഗ്രൂപ്പുകാർ പറഞ്ഞിരിക്കുന്നത് പെരുന്നാൾ പ്രമാണിച്ച് ഇതുപോലുള്ള സംഗീത നിശ അവനവന്റെ വീട്ടിലിരുന്ന് അവനവർ കാണാം ഓൺലൈനിൽ കൂടി. കാണുക മാത്രമല്ല, വീട്ടിലുള്ള ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് പാടുകയും ചെയ്യാം. എടാ, ദുബായ്, അബുദാബി, ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ് എന്തിനേറെ ലോകത്തുള്ള എല്ലാവർക്കും വീട്ടിലിരുന്ന് ഈ സംഗീത സന്ധ്യ ആസ്വദിക്കാം. അപ്പൊ ഈ പരിപാടിയുടെ പേര് നിനക്കറിയാവോ? കോവിഡ് 20. നമ്മുടെ മൈലാപ്പുറം വാട്സാപ്പ് കൂട്ടായ്മ നമുക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി എന്തോരം പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ മൈലാപ്പുരം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞുതരും. ആണോ? ആ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഓൺലൈൻ ഒക്കെ പഠിക്കാതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റൂലേക്ക. പിന്നെ നമ്മളായിട്ട് പഠിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എന്തായാലും എല്ലാ മൈലാപ്പുര നിവാസികൾക്കും നമ്മുടെ പെരുത്ത് പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസകൾ. മൈലാപ്പുറം വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിവാസികൾക്ക് എന്റെ വക റമദാൻ ആശംസകൾ. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പെരുന്നാൾ ആശംസകൾ. മൈലാപ്പുറം ഗ്രാമനിവാസികൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.